ആത്മോപദേശ ശതകത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 92-ാമത്തെ ശ്ലോകമാണ്. ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ഒരു നിമിഷം നമസ്കരിച്ചുകൊണ്ട് ഒരു നിമിഷം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്, കാരണം ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് ഒരു സുഖത്തിനു വേണ്ടിയാണ്, ആ സുഖത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഗുരു പറയുന്നത്, പ്രിയം ഒരു ജാതി, ഒരു ജാതിയിലുള്ള പ്രിയം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ നമ്മൾ അറിയുന്നില്ല എങ്കിൽ പോലും ആ പ്രിയത്തിന് വേണ്ടി, ആ സുഖത്തിന് വേണ്ടി, ആത്മസുഖത്തിന് വേണ്ടിയാണ് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ബാഹ്യമായ ഒന്നിനെയായിരിക്കും ആഗ്രഹിക്കുന്നത്, കാറ് വാങ്ങിക്കുക, വീട് വയ്ക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഒരേ ഒരു സുഖത്തിനെയാണ് നിങ്ങൾ തേടുന്നത്. ലൗകികമായ സുഖത്തെ തേടുമ്പോഴും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൻ്റെ പ്രകാശം കുറച്ച് നേരത്തേക്ക് നിങ്ങളിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. മറ ഒന്ന് ആഗ്രഹം എന്ന് പറയുന്ന മറ കൊണ്ട് മറയാണ് നിങ്ങൾക്ക് ആ അദ്വൈതത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ ശ്രുതിയോ സ്വരമോ ഒന്നുമല്ല നിങ്ങളെ സുഖിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ നിങ്ങളുടെ ബുദ്ധി ഏകമാകുകയും ആ സമയത്ത് നിങ്ങളിൽ ഒരു പ്രകാശം വന്നു ചേരുകയും ചെയ്യുന്നു. ആ പ്രകാശമാണ് നിങ്ങളെ സുഖിപ്പിക്കുന്നത്, നിങ്ങൾക്ക് സന്തോഷം വരുന്നത്. അപ്പോൾ ആ ആത്മസുഖത്തിനെ തേടുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തുള്ള എല്ലാ കർമ്മങ്ങളും. അപ്പോൾ ആ കർമ്മം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പ്രാണൻ, എപ്പോഴും പ്രയാണം ചെയ്യുന്നവനാണ് പ്രാണൻ. ആ പ്രാണൻ്റെ ചലനത്തിനനുസരിച്ചാണ് നമുക്ക് നമ്മൾ ചലിക്കുന്നത്. അപ്പോൾ ആ പ്രാണൻ തന്നെയാണ്, ആ നിശ്ചലതത്വത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ പ്രാണനാണ് എല്ലാ കർമ്മവും ചെയ്യുന്നത്. എല്ലാ കർമ്മവും ആത്മസുഖത്തിനുള്ളതാണ്. പുറമേയുള്ള സുഖം ത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ചെന്നെത്തുന്നത് ആത്മസുഖത്തിലാണ്. അപ്പോൾ പുറമേ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കിട്ടുന്ന സുഖം ഉള്ളിലാണ് സുഖം കിട്ടുന്നത്. പിന്നീട് അടുത്ത ഒരാഗ്രഹം വരുമ്പോൾ സുഖം മറയുന്നു. സുഖത്തിന് വേണ്ടി തേടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആത്മസുഖം ഇല്ലാതാകും, വീണ്ടും എത്തിച്ചേരും. ഇതാണ് കഴിഞ്ഞവണ പഠിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് പ്രിയമാണ്, അത് അജമാണ്, അത് അവ്യയമാണ്, അത് അപ്രമേയമാണ്, അത് അദ്വൈതമാണ്, അത് ഏകമാണ്. അതുകൊണ്ട് അതെപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ്. വ്യയമണയാതെ വെളിക്ക് വേല ചെയ്യും, നിയമമിരിപ്പതുകൊണ്ട് നിത്യമാകും. പ്രിയം അകമേ പിരിയാതെയുണ്ട്, ഇതിന്നീ ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. വ്യയമണയാതെ വെളിക്ക് വേല ചെയ്യും. വ്യയം എന്ന് വെച്ചാൽ കുറവ് എന്നുള്ള അർത്ഥത്തിലാണ്. അവ്യയൻ എന്ന് വെച്ചാൽ കുറവില്ലാത്തവൻ. ദൈവത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് അവ്യയൻ, ഒരു കുറവും സംഭവിക്കാത്തവൻ, ഒരിക്കലും കോട്ടം സംഭവിക്കാത്തവൻ, നശിക്കാത്തവൻ, അഖണ്ഡൻ, ഖണ്ഡിക്കാത്തവൻ. അതാണ് അവ്യയൻ എന്ന് പറയുന്നത്. ഇവിടെ വ്യയമണയാതെ, ആ അനശ്വരതയ്ക്ക് കുറവ് സംഭവിക്കാതെ വെളിക്ക് വേല ചെയ്യും. അപ്പോൾ എന്നിലും നിങ്ങളിലും ഇരിക്കുന്നത് ഒരേ ബോധപ്രകാശമാണ്. നാം ജോലി ചെയ്യുമ്പോൾ ആ പ്രകാശം കൊണ്ടാണ് നാം ജോലി ചെയ്യുന്നതെങ്കിലും അതിന് ഒരു വ്യയവും സംഭവിക്കുന്നില്ല. ബാഹ്യമായ ചിലപ്പോൾ തൊലിക്കോ മാംസത്തിനോ അസ്ഥികൾക്കോ നമുക്കൊരു ക്ഷയം സംഭവിക്കുന്നതെന്ന് നമുക്ക് അനുഭവപ്പെടും. പ്രായമാകുമ്പോൾ ഒക്കെ നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ശക്തിക്ക് അത് ചെറുപ്പത്തിലും കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴും ചെറുപ്പത്തിലും വയസ്സാകുമ്പോഴും ഒരേ പ്രകാശത്തിൽ നിൽക്കുകയാണ്. ഒരേ പ്രകാശത്തിലല്ല, നമുക്ക് അതിനേക്കാൾ പ്രകാശം ഏറ്റിക്കൊണ്ടു പോകാൻ, കൂട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയും. ചന്ദ്രക്കലയെ പൂർണ്ണചന്ദ്രനാക്കാൻ നമുക്ക് കഴിയും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻഫാനിറ്റ് സോളിൽ നിന്ന് ഇൻഫിനിറ്റ് സോളിലേക്ക്
ഏഴാമത്തെ സോളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ, അതിവിശാലമായ ആത്മാവായിട്ട് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഏത് സമയത്ത് നിന്നാൽ പോലും, ഏതവസ്ഥയിൽ നിന്നാൽ പോലും, അത് ഏത് കർമ്മം നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ഏത് ജീവി ചെയ്താലും ആ ആത്മാവിന് ഒരിക്കലും കുറവ് സംഭവിക്കുന്നില്ല. അതാണ് പറയുന്നത്, വ്യയം അണയാതെ, കാരണം ഒരു കുറവും സംഭവിക്കാതെ വെളിക്ക് വേല ചെയ്യും. വെളിക്ക് നമ്മൾ പുറമേ ബാഹ്യമായ പ്രവൃത്തികളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും. നിയമം ഇരുപ്പത് കൊണ്ട്, ഏത് നിയമമുള്ളത് കൊണ്ട്? പ്രാണന് എന്ത് നിയമമാണുള്ളത്? ചലിക്കുക എന്നുള്ള നിയമം ഇരുപ്പത് കൊണ്ട് നമ്മൾ നിത്യകർമ്മത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചില ആളുകളെ നമ്മൾ നോക്കിയാൽ ചുമ്മാ ഇരുന്നാൽ പോലും കൈ ചലിപ്പിക്കുക, കാലിട്ട് കുലുക്കുക, ഇങ്ങനെ എന്തെങ്കിലും കൈ ഇങ്ങനെ ഇട്ട് ഉരച്ചു കൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഏകാഗ്രതയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചലിക്കാതെയാവും. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൈയിട്ട് ചലിപ്പിക്കുകയോ കാലിട്ട് ചലിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നോ എന്നുള്ളത്. നമ്മൾ ഏകമല്ല, ഏകത്തിലേക്ക് പോണില്ല. ഏകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ചലനം കുറഞ്ഞുകൊണ്ടിരിക്കും, നിശ്ചലമായിക്കൊണ്ടിരിക്കും. ശ്വാസം മാത്രമാവുന്ന സാർ, ശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് പോകാനും നമുക്ക് കഴിയും. വന്നിടത്തേക്ക് പോകാൻ നമുക്ക് കഴിയും. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ഒരു മൗനമായ വീട്ടിൽ നിന്നാണ് വന്നത്. ആ മൗനമായ വീടാണ് സമാധി സ്ഥാനം എന്ന് പറയുന്നത്. സമധി, ധി സമമാകുന്ന അവസ്ഥ, ബുദ്ധി സമം, താഴ്ചയിലോ ഉയർച്ചയിലോ ചലിക്കാതെ ആകുന്ന സമാധി, ശീതളിമമായ ഒരവസ്ഥ. ആ ശീതളിമമായ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിവിടെ നിയമം ഇവിടെ ഒരു ഇരിപ്പുള്ളതുണ്ട്. പ്രാണനുണ്ടാകുമ്പോൾ, പ്രയാണം ചെയ്യുന്നവനാണ് പ്രാണൻ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് ഈ ലോകത്ത് ഓരോ കർമ്മവും ഓരോ ചലനവും എന്നാണ് പറയുന്നത്. വ്യയമണയാതെ വെളിക്ക് വേല ചെയ്യും നിയമം ഇരിപ്പത് കൊണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം പറയണം, അതെന്താണ്? ആ അദ്വയൻ നിത്യമാകും, അവൻ അനശ്വരനാണ്. പ്രിയം അകമേ പിരിയാതെയുണ്ട്. ഓരോ ജീവജാലത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉള്ളിൽ എന്തുണ്ട്? പ്രിയമിരിപ്പതുണ്ട്. എല്ലാത്തിനും ഒരേ ബോധമാണ്. മനുഷ്യന് മാത്രം വേറൊരു ശക്തി കൂടെ കൊടുത്ത്, ഒരു വിളക്കൂടെ കൊടുത്ത്, ഒരു ടോർച്ച് കൂടെ കൊടുത്താണ് ഇങ്ങോട്ട് അയച്ചത്. വിവേകമാകുന്ന വിളക്കൂടെ കൊടുത്ത്, പക്ഷെ നമ്മളത് കത്തിക്കുന്നില്ല. അത് കത്തിച്ചാൽ നമ്മൾ എവിടെ എത്തും? ആ നിശ്ചല തത്വത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങണം. ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, പക്ഷെ നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല. ഗുരുവിൻ്റെ ശ്ലോകം വായിച്ച് നമ്മൾ സന്തോഷിക്കുന്നു, പാടി സന്തോഷിക്കുന്നു, നമ്മൾ ഞാൻ എന്തോ ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതിനപ്പുറം ഗുരു എന്താണോ പറഞ്ഞത് ആ അവസ്ഥയിലേക്ക്, ആ അതിലേക്ക്, ആചാരത്തിൽ നിന്ന് ആചരണത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും. അപ്പോൾ ആ വിവേകശക്തി മനുഷ്യന് മാത്രം തന്നിട്ടുള്ള ഒരു കഴിവാണ്. ആ പ്രകാശം കത്തിക്കാൻ ബാക്കി ഒരു ജീവജാലത്തിനും, ചെടിയൊക്കോ മൃഗങ്ങൾക്കോ മറ്റൊന്നിനും, പക്ഷിമൃഗാദികൾ ഒന്നിനും കൊടുത്തിട്ടില്ല. നമ്മൾക്കൊരു ഗിഫ്റ്റായിട്ട്, നമ്മൾ അത്രയും ജന്മം ചെയ്ത പുണ്യം കൊണ്ട് നമുക്ക് തന്നയച്ചിരിക്കുകയാണ്. ഒരു സർട്ടിഫിക്കറ്റും തന്നെ നമുക്ക് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. നമ്മൾ കത്തിക്കും ഇവിടെ വന്നിട്ട്, മറ്റുള്ളവരെ കത്തിപ്പിക്കും, ജ്വലിപ്പിക്കും എന്ന് ആ ശക്തി വിചാരിച്ചാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ ആ ശക്തി നമ്മളെ ശപിക്കുന്നില്ല. അത്രയും സ്നേഹമാണ് ആ പിതാവിന് നമ്മളോടുള്ള സ്നേഹം. അത് ഓരോ നിമിഷവും അവസാന ശ്വാസം നിങ്ങൾ എടുക്കുന്നത് വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് അവസാനമെങ്കിലും ഇതൊന്ന് പ്രവർത്തിപ്പിക്കുമോ? നമ്മുടെ മക്കൾ മോശമായി പോയാലും നമ്മളൊരിക്കലും മറ്റുള്ളവർ സഹോദരങ്ങൾ ഉപേക്ഷിച്ചു എന്ന് വരാം, പക്ഷെ അച്ഛനും അമ്മയും ഒരിക്കലും അവരെ ഉപേക്ഷിക്കില്ല, അമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല, വേറൊന്നും ആഗ്രഹിക്കില്ല. മകന് വേണ്ടി വാതിൽ തുറന്നു വെക്കുക തന്നെ ചെയ്യും, സ്നേഹത്തിൻ്റെ വാതിൽ. അപ്പോൾ അതാണ് നമുക്ക് ദൈവം ആ അമ്മയേക്കാൾ എത്രയോ 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 ഉയർന്ന ഉത്തുംഗമായ അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും
ഇതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് പ്രസന്നതയുണ്ടാകും. അതാണ് നിയമം ഇരിപ്പത് കൊണ്ട് നിത്യമാകും പ്രിയം അകമേ പിരിയാതെയുണ്ട്. ആ പ്രിയം ആണ് നമ്മുടെ ഉള്ളിൽ അകമേ, വേറെ എവിടെയും നമ്മൾ അന്വേഷിച്ചു പോകണ്ട, നിങ്ങളുടെ ഉള്ളിൽ ആ പ്രിയം അകമേ പിരിയാതെയുണ്ട്. അത് പിരിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ പറയാനിരിക്കുന്നത് എന്നും എനിക്കറിഞ്ഞുകൂടാ, എല്ലാം ഭഗവാൻ പറയും എന്ന ഭാവത്തിൽ ഇവിടെ ഇരിക്കുകയാണ്. ഇതിനെയാണ് സർവാർപ്പണം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ അർപ്പണ മനോഭാവം, എനിക്കെന്തെങ്കിലും അറിയാമെന്നൊരിക്കലും നാം വിചാരിക്കരുത്. അപ്പോഴാണ് ആ താഴലിലാണ് നമുക്ക് ഉയർച്ചയുണ്ടായത്. ഇപ്പം ഓണം കഴിഞ്ഞാലേ ഉള്ളൂ, മഹാബലി തല താഴ്ത്തി, അത് ഒരു വലിയ കാര്യമാണ് അവിടെ പറയുന്നത്, ത്യാഗമാണ് അവിടെ. അങ്ങനെ എല്ലാവർക്കും ഒരു രാജാവ്, എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവ് പെട്ടെന്നൊന്നും തല താഴ്ത്തുന്നതല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിനയമാണ്, ആ വിഷ്ണുവിൻ്റെ മുമ്പിൽ ഭഗവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ തല കുനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തല കുനിക്കുമ്പോഴാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് വരുന്നത്. എല്ലാവർക്കും ആനന്ദം പകർന്നുകൊണ്ട് ഒരു ദിവസം, ആ ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം, ആ സന്തോഷത്തിന് വേണ്ടിയല്ല, അദ്ദേഹം ആ സത്യം അറിഞ്ഞത് കൊണ്ടാണ് ഭഗവാന്റെ മുമ്പിൽ തല കുനിച്ചത്. തൻ്റെ അഹന്തയാണ്, ഞാനാണ് ഈ രാജ്യം മുഴുവനും ഭരിക്കുന്നത് എന്നുള്ള ചിന്ത മാറിയ സമയത്താണ് തല കുനിച്ചത്. അപ്പോഴാണ് പൂർണ്ണമായ പ്രകാശമായി മഹാബലി മാറുന്നത്. അതേപോലെ ആണ് നാമം ചെയ്യാനുള്ളത്. നമ്മളിൽ പ്രിയം ഇരിപ്പുണ്ട്, ആ പ്രകാശം ഇരിക്കുന്നുണ്ട്, ആ പ്രകാശത്തെ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ഇതിനി ക്രിയൊരു കേവലം ബാഹ്യലിംഗമാകും. ഇതിന് വേണ്ടി, ഇതിന് എന്ന് പറയുന്നത് ആ പ്രിയത്തിന് വേണ്ടി, ആ അനശ്വരതയ്ക്ക് വേണ്ടി ഈ ക്രിയയൊരു, ഈ പ്രവൃത്തിയൊരു കേവല ബാഹ്യലിംഗമാകും. കേവലമായ ബാഹ്യലിംഗമായി മാറുന്നു. കേവലം എന്നുള്ളതിന് അസാധാരണത്വം എന്നുള്ളൊരവസ്ഥയിലേക്കുള്ളത് നമുക്കറിയാം. ദൈവം എന്നുള്ള അർത്ഥത്തിൽ ഒന്നാമൻ, ഒന്നാമത്, അദ്വിതീയൻ എന്നുള്ള അവസ്ഥയുമുണ്ട്. വെറും കേവലമായ എന്നുള്ള അർത്ഥത്തിൽ, നിസ്സാരം എന്നുള്ള അർത്ഥത്തിലും പറയാം, സാധാരണം എന്നുള്ള അർത്ഥത്തിലും പറയാം. ഇവിടെ നമ്മൾ ആ കേവലത്തിന് സാധാരണം എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കാനുള്ളത്. കവിത എപ്പോഴും അങ്ങനെയാണ്, സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ അർത്ഥം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. ഇവിടെ നമ്മുടെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ആ അസാധാരണ നിന്ന്, ആ അദ്വിതീയനിൽ നിന്നാണ് ഉണ്ടായതെങ്കിലും നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രവൃത്തിയാണ്. ഇത് ബാഹ്യലിംഗമാകും. ലിംഗം എന്നുള്ള വാക്കിന് ലയിക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. അലിഞ്ഞു പോകുന്നത്, ഇല്ലാതാകുന്നത്, നമ്മുടെ പ്രവൃത്തികളെല്ലാം, ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എൻ്റെ പ്രവൃത്തി അലിഞ്ഞ് അങ്ങ് പോകും. ഞാൻ ഈ പറയുന്നു, 10-30 വർഷം ഞാൻ പഠിപ്പിച്ചു, അത് അവിടെ അങ്ങ് അലിഞ്ഞു പോയി. ആരുടെയൊക്കെ മനസ്സിൽ കുറച്ച് ചിലപ്പോൾ വാക്കുണ്ട്, വാക്ക് മുഴുവനും അങ്ങ് പോകും. ഏത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഇത് അലിഞ്ഞു പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിനും, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ ലിംഗ ശരീരം എന്നാണ് പറയുന്നത്. ആ 17 തത്വങ്ങളുള്ളതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒരു ശിവലിംഗം പോലെ നീല നിറത്തിൽ, വ്യക്തതയോടുകൂടിയല്ല, ചെറിയ വ്യക്തതയോടുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ആജ്ഞാചക്രയെ കാണാൻ സാധിക്കും. അത് പിന്നീട് അലിഞ്ഞു പോകും. ഒന്നോ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ലിംഗം എന്ന് വെച്ചാൽ ശരീരം, അലിഞ്ഞു പോകുന്ന ശരീരം, ലയിക്കുന്ന ശരീരം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ഞാനിപ്പോൾ കൈ ചലിപ്പിക്കുന്ന ഇത്, ആ പ്രവൃത്തി ഇവിടെ അങ്ങ് അലിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാഹ്യമായ ഈ ലിംഗമാകുന്നതാണ് നമ്മുടെ ഈ ഓരോ പ്രവൃത്തി എന്ന്. അതവിടെ അങ്ങ് അലിഞ്ഞു പോകും. എങ്ങനെയാണ്? സമുദ്രത്തിൽ കുമിളകൾ വരുന്നു, തിരമാലകൾ വരുന്നു. അത്
അതിൻ്റെ ഒരു ചലനത്തിൽ നിന്ന്, പ്രാണന്റെ ചലനത്തിൽ നിന്ന്, കാറ്റിൻ്റെ ചലനത്തിൽ നിന്നാണ് തിരമാല ഉണ്ടാകുന്നത്, കുമിളകൾ ഉണ്ടാകുന്നത്. അത് ഏത് തന്നെയും സമുദ്രത്തിൽ, അത് സമുദ്രം തന്നെയാണ്. അപ്പോൾ നമ്മൾ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മളിവിടെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയോ കൈ ചലിപ്പിക്കുകയോ ചെയ്യുന്നത് എവിടെ തന്നെ ചെന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്, ആ ബോധസമുദ്രത്തിൽ ചെന്ന് അലിഞ്ഞു തരിക തന്നെ ചെയ്യും. പലരും കളിയാക്കിയിട്ടുണ്ട്, ഈ ലിംഗമാണ്, ശിവലിംഗമാണ് ആളുകൾ ആരാധിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മറ്റു മതവിഭാഗക്കാർ കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അതിൻ്റെ മറുപടി പറയാൻ കഴിവില്ലായിരുന്നു, അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് ഇതിലേക്ക് കടന്നു വരുമ്പോഴാണ് പുസ്തകത്തിൽ എഴുതാത്ത പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ ഉള്ളിലെ പുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ശിവലിംഗം എന്ന് പറയുന്നതും അതിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. നാം നമ്മെ അലിയിച്ചു കളയാൻ സാധിക്കും. എവിടെയാണ് അലിയിച്ചു കളയുന്നത്? ബോധസമുദ്രത്തിലേക്ക് അലിയിച്ചു ചേർക്കാൻ നമുക്ക് കഴിയും. അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ പ്രവൃത്തിയും ഓരോ കർമ്മവും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കർമ്മങ്ങൾ മുഴുവനും ഇവിടെയെല്ലാം അലിയിച്ചു കഴിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ കർമ്മത്തെയും ചെയ്യാനുള്ളത് ഈശ്വര ആരാധനയായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ പ്രവൃത്തിയും ഈശ്വര ആരാധനയായിട്ട് ചെയ്യുമ്പോൾ അത് തന്നെയാണ് അർച്ചന, അത് തന്നെയാണ് ഹൃദയ പുഷ്പാർച്ചന എന്ന് പറയുന്നത്. നമ്മുടെ അറിവാകുന്ന ആ പുഷ്പം കൊണ്ട് നമ്മൾ അർച്ചന നടത്തുകയാണ് ഓരോ പ്രവൃത്തിയും. അപ്പോൾ ഓരോ പ്രവൃത്തിയും ശ്രേഷ്ഠമാണ്, ഏത് കർമ്മവും ശ്രേഷ്ഠമാണ്, ആ ഒരു ചിന്ത വരുമ്പോൾ അത് ശ്രേഷ്ഠമായി മാറുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം അനശ്വരത കൊണ്ടാണ്, വാക്കായിരുന്നാലും ചിന്തയായിരുന്നാലും എല്ലാ പ്രവൃത്തി കർമ്മവും അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ശ്രേഷ്ഠമാണ് എന്ന, അതാണ് തരുന്നത് എന്ന ഭാവത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനൊരു ദിവ്യത്വം വന്നു ചേരുന്നു. നമുക്ക് ദിവ്യത്വം ഉണ്ടാക്കാൻ സാധിക്കില്ല, അവിടെ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദിവ്യത്വമാണ്. ഈ ക്ലാസ് ചിലപ്പോൾ നന്നായാലും അത് മോശമായാലും ഉള്ളതെന്ന് പറയുന്നത്, മോശമാകുന്നെങ്കിൽ എനിക്ക് ആ ഭാവം വന്നിട്ടില്ല, ഞാൻ അതിൽ നന്നായി എന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ അത് ആ അർപ്പണ മനോഭാവത്തിൻ്റെ ആ താഴ്വയിൽ നിന്ന് ഉണ്ടാകുന്ന ഉയർച്ച മാത്രമാണ്, അല്ലാതെ ഒരു കഴിവും നമുക്കായിട്ടില്ല. നാം ഒരു പ്ലാസ്റ്റിക് കവറ് ഇങ്ങനെ കെട്ടിയിട്ടിരുന്ന അതിലേക്ക് കാറ്റ് വന്ന് കയറുമ്പോൾ ഒരു ചലനം ഉണ്ടാകുന്നു, ഒരു ഭംഗി ഉണ്ടാകുന്നു, ഒരു താളമുണ്ടാകുന്നു. സർക്കേഡിയൻ റിതമുണ്ട്, മനുഷ്യനൊരു താളമുണ്ട്, എല്ലാത്തിനും ഇവിടെ ഒരു താളമുണ്ട്. ഓരോ മനുഷ്യനും ഒരു താളത്തിലാണ്, ഏതോ ഒരു താളത്തിലാണ്. ആ താളം ഉണ്ട്, ആ താളം സുഖകരമാണ്, മനോഹരമാണ് എന്നുള്ളത്. അപ്പോൾ ആ ദൈവീകത്തിൽ, ആ ദിവ്യത്വത്തിൽ ചെന്ന് ചേരുമ്പോൾ എല്ലാം മനോഹരമാകുന്നത് ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ നോക്കില്ല. ഇതെന്തുകൊണ്ട് ആ ക്ലാസ് നല്ലതായി, ആ പാട്ട് നല്ലതായി എന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ അർപ്പിക്കൽ കൊണ്ടാണ്, സർവ അർപ്പണം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ പ്രവൃത്തി, നമ്മൾ ഒരു യാത്രയിലാണ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇനിയെങ്കിലും ഇതിലേക്കൊരു യാത്ര, ഇത് തന്നെയാണ് ആ സമർപ്പണ ഭാവത്തിൽ, ആ അർച്ചന മനോഭാവത്തോടുകൂടി നിങ്ങൾ പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് ആ നിമിഷം ഒരു ദിവസം പൂർണ്ണമായി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ ഇത് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് വിട്ടുപോകും, പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പിന്നെ, അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ഓരോ വസ്തുവിലും അത് തന്നെ, നമ്മളെ തന്നെ കാണാൻ സാധിക്കും. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിലും അങ്ങനെ സർവഭൂതത്തിലും കാണുവൻ അവൻ എന്തു നിന്ദ്യമായി, അവനൊന്നും നിന്ദ്യമായിട്ടല്ല, സർവഭൂതവും ആത്മാവിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഒരു വികാസം പ്രാപിക്കും. ഞാൻ ചുരുങ്ങിയിരിക്കുമ്പോഴാണ് ആശയം എന്നുള്ള അവസ്ഥ ഇരിക്കുന്നത്. എനിക്ക് വികാസം പ്രാപിക്കാൻ സാധിക്കും. ഞാനങ്ങനെ വികാസം പ്രാപിക്കുമ്പോൾ എൻ്റെ ഉള്ളിലാണ് കാക്ക കരയുന്നത്. എൻ്റെ ഉള്ളിൽ അടുത്ത വീട്ടിലെ അമ്മൂമ്മയുടെ ഉറക്കത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ, ഞാൻ ആത്മാവായി ഇവിടെ അങ്ങ് ഉയരുമ്പോൾ, ഇവിടെ അങ്ങ് വികാസം സ്ഥാപിക്കുമ്പോൾ, ഞാൻ വിശാലമാകുമ്പോൾ, എന്നിൽ വ്യാസമാകുമ്പോൾ, അതാണ് വ്യാസൻ എന്ന് പറയുന്നത്, വ്യാസമാകുമ്പോൾ എല്ലാ ഭൂതവും എന്നിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും. ഞാൻ ചുരുങ്ങുമ്പോൾ പുറമേ ഇരുന്ന് കാക്ക കരയുന്നത്
അമ്മുമ്മ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നതും ഞാൻ പുറമേ കേൾക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സർവഭൂതവും ആത്മാവിൽ, ആ സമയത്ത് സർവഭൂതവും ആത്മാവിലെന്നറിയുന്നു. പിന്നീട് ഞാൻ ചുരുങ്ങുമ്പോൾ ഞാൻ നോക്കുന്ന എല്ലാ ആത്തിലും ഞാൻ എൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്നു. നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണ്, അത് ഞാൻ തന്നെ എന്ന് നമുക്ക് സത്യദർശിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുത്തന് എന്താണ് നിന്ദ്യമായിട്ടുള്ളത് എന്ന് ഈശാവാസോപനിഷത്തിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ശ്ലോകത്തിലൂടെ ഒന്നുകൂടി നമുക്ക് കടന്നു പോകാം. വ്യയമണയാതെ വെളിക്ക് വേല ചെയ്യും നിയമമിരിപ്പത് കൊണ്ട് നിത്യമാകും. പ്രിയം അകമേ പിരിയാതെയുണ്ട് ഇതിന്നീ ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. അങ്ങനെ ആ അനശ്വരമാകാനും ഏകമാകാനും അദ്വയമാകാനും അവിയനാകാനും ഒക്കെ നിങ്ങൾക്ക് കഴിയട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.